हाई हलो वेड मीचर वीडियो स्वागत अब आदमी चानल का सब्सक्राइब वीडियो इष्टा लाइक निर्णय फ्रेंस वे षे अब नाम कैमिकल बॉन्डिंग बाकी कंटिन्यू चाहो अब नमक एटॉमिक स्ट्रक्चर एंड केमिकल बॉन्डिंग नेक्स्ट पार्ट नोक ना निर्तीय बोर मॉडल हाइड्रोजन स्पेक्ट्रम पर अलग ते लिमिटेशन ऑफ बोर मॉडल अगर मूं टॉपिक्स नाम डिस्कस इनिपम अब का आदमी अब कं नोकूट नमुक इन डिस्कस वेव पार्टिकल ड्युअलिटी ऑफ ए मैटर मैटर रु नेचर नो वेव नेचर अल पार्टिकल नेचर अब पर आरानो डी ब्रोगली आटो पर अब नमुक इन अच्छी डिस्कस ओके अब डी ब्रोगली और लाइट ना डिस्प्ले अचर ഒരു ലൈറ്റിനെ പോലെ ഒരു മാറ്ററിനും രണ്ട് നേച്ചർ ഉണ്ട് വേവ് നേച്ചർ ഉണ്ട് അതേപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് അപ്പോൾ ഇതാണ് ഡി ബ്രോഗ്ലിയുടെ ഹൈപ്പോതെസിസ് അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന ഡ്യുവാലിറ്റി ഓഫ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഓഫ് മാറ്റർ എന്നാണ് പറയുന്നത് ഇതാരെ പ്രൊപ്പോസ് ചെയ്ത ഡി ബ്രോഗ്ലിയാണ് ട്ടോ അപ്പോൾ ഇതാണ് മാറ്റർ ഈ ഒരു കോൺസെപ്റ്റ് എന്നാണ് മാറ്റർ വേവ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വേവ് നേച്ചറും ഉണ്ട് സോറി വേവ് നേച്ചറും ഉണ്ട് അതേപോലെ തന്നെ ഒരു മാറ്ററിനെ പാർട്ടിക്കിൾ നേച്ചർ അവിടെ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത് മാറ്റർ വേവ്സ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് ദാ മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്ററിനെ വേവ് നേച്ചർ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് ആ ഒരു പോയിന്റ് എന്നാണ് ഓക്കെ അങ്ങനെ ഡി ബ്രോഗ്ലി അതിനൊരു ഇക്വേഷൻ കൊടുത്തു അതാണ് ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ എം വി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ലാംഡ ഒന്നും അടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അവിടെ സ്പേസ് വരുന്നത് അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് എന്താണ് വേവ് ലെങ്ത് ആണ് ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ ലാംഡ എന്ന് വിളിച്ചത് എം എന്ന് പറയുന്നത് മാസാണ് വി വെലോസിറ്റിയാണ് എച്ച് എന്ന് പറയുന്നത് എന്താണ് പ്ലാങ്ക് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ എം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എം വി ഈസ് ഈക്വൽ ടു സോറി എം വി ഈസ് ഈക്വൽ ടു പി എന്നല്ലേ മൊമെൻറ്റം എന്നുള്ള അർത്ഥമല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം എം വിക്ക് പകരം ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വിക്ക് പകരം നമുക്ക് എന്തിനെ ഡിനോട്ട് ചെയ്യാം ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്നാക്കാം എം വി ഈസ് ഈക്വൽ ടു പി എന്നാണെങ്കിൽ നമുക്ക് അവിടെ എം വിക്ക് പകരം എന്ത് ആഡ് ചെയ്യാം പി ആഡ് ചെയ്യാം അപ്പം അതാണ് എന്ത് ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഒരു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നമുക്ക് നോക്കാം കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് എവിടെ അത്യാവശ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം യൂസ് ചെയ്യേണ്ടി വരും അപ്പം നമുക്കൊരു പ്ലെയിൻ ഷീറ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം അതിൽ കുറച്ചധികം എന്താ പറയുക അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ എഴുതുക നമുക്ക് എഴുതി തന്നെ പറയാം ഓക്കെ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ് നമുക്കറിയാം ഓക്കെ അതേപോലെ തന്നെ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്താ ഇ കെ ഈസ് ഈക്വൽ ടു ഹാഫ് കൈനറ്റിക് എനർജീൻ കേട്ടോ നമ്മൾ ഇ കെ എന്നത് വി സ്ക്വയർ ആണ് അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് വീനെ പുറത്തേക്ക് എടുക്കും വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഇ കെ ബൈ എം എന്ന് വരും എന്താ വരിക ടു ഇ കെ ബൈ എം എന്നിട്ട് ഇതിവിടെ എം ബി എമ്മിന് പകരം സോറി വിക്ക് പകരം നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം ഇൻറ്റു റൂട്ട് ഓഫ് ടു ഇ കെ ബൈ എം എന്ന് വരും ഓക്കെ അങ്ങനെ നമ്മൾ അതിനെ എങ്ങനെ എഴുതും പിന്നെ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ ടു ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇവിടെ ഇവിടെ എഴുതാം ഇവിടെ എഴുതുകയാണേ ഞാനത് മായ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ലാംഡ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഞാൻ കളർ മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് ടു ഇ കെ എം എന്ന് എഴുതിക്കൂടെ മീൻസ് ഈ എമ്മും ഈ എമ്മും തമ്മിൽ ക്യാൻസൽ ആയിട്ട് അവിടെ ഒരു എം ഉള്ളിൽ വരികയല്ലേ ചെയ്യുക അങ്ങനെ എഴുതിക്കൂടെ അതാണ് ഇവിടെ എഴുതിയത് കേട്ടോ അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഡി ബ്രോഗ്ലി ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം അപ്പം ഇത് എന്ന് പറയുന്നത് എല്ലാ മാറ്ററിനും അപ്ലിക്കബിളാണ് ഏതൊരു ഒബ്ജക്റ്റിന് മാസ് ഉണ്ടോ വെലോസിറ്റി ഉണ്ടോ
അങ്ങനത്തെ എല്ലാ മാറ്ററിനും ഈ ഒരു ഡീബ്രോഗ്ലി ഹൈപ്പോത്തസിസ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതിനൊക്കെ എന്ത് കൊടുക്കാൻ പറ്റും? മാറ്റർ വേവ് കൊടുക്കാൻ പറ്റും. അപ്പം പക്ഷേ ഇതിലൊരു കേസ് എന്താ വെച്ചാൽ, ഈ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൂവിങ് ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പറയുക വെച്ചാൽ ക്രിക്കറ്റ് ബോൾ, കാറ്, അതിൻ്റെ വേവ് ലെങ്ത് എന്താ പറയുക, വളരെ കുറവായിരിക്കും, വളരെ കുറഞ്ഞ വേവ് ലെങ്ത് ഉണ്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്ന, നമ്മൾ എവറി ഡേ ലൈഫ് കാണുന്ന ഇപ്പോൾ കാറ്, ബോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അതിന് ഇത് വേവ് ലെങ്ത് കുറവായി കഴിഞ്ഞാൽ നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് അതിന് ആ ഒരു സാഹചര്യത്തിൽ എന്തിന് സ്ഥാനമില്ല? ഡീ ബ്രോഗ്ലി വേവ് ലെങ്ത്തിന് വലിയ സ്ഥാനം ഇല്ല. അതേ നേരം ഈ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഇപ്പോൾ സബ്ബാറ്റോമിക് പാർട്ടിക്കിൾസ്, ഇപ്പോൾ നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതിൻ്റെയൊക്കെ കേസിൽ ഇതിന് കുറേയും കൂടി എന്താ പറയുക റിലവൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എവരിഡേ കേസിലേക്ക് വരുമ്പം ഇതിന് അത്രത്തോളം റിലവൻസ് ഇല്ല. ഡീ ബ്രോഗ്ലി നമുക്ക് ഓരോന്നിനെയും സിഗ്നിഫിക്കൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാണ്ട് അപ്പം ഞാനതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേഷനാണ്. ബോർ എന്ന് തന്നെയാണ് പറയുന്നത്. ഡി ബ്രോഗ്ലി റിലേഷൻ എങ്ങനെയാണ്, ഡെറിവേഷൻ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം എനർജീൻ്റെ ഫോർമുല എന്താ? ഞാൻ ഇവിടെ ഉണ്ട് സാധനം, ഞാൻ ഹെഡിങ് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് വേണ്ടത്, ഇവിടെ നിന്ന് മുതൽ ഡെറിവേഷൻ നമ്മൾ തുടങ്ങുകയാണ്. ഞാനിനി മാറ്റാൻ നിൽക്കുന്നില്ല. അപ്പം ഞാൻ ഫോണിലായതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഇപ്പം നമ്മൾ ഒരു ഫോട്ടോൻ്റെ എനർജി എടുക്കുകയാണ്. ഞാൻ ഇവിടെ എഴുതി ഞാൻ കാണിക്കാം, ഇവിടെ സംഭവം ഉണ്ട് കേട്ടോ. കാരണം ഇതിൽ കണ്ടോ എം സി സ്ക്വയറിനൊക്കെ ഇങ്ങനെയൊക്കെ ഇടുമ്പം കുറച്ച് കാണുമ്പോൾ നമുക്കൊരു സുഖം കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധാ ഒരു ഫോട്ടോൻ്റെ എനർജി എടുക്കുമ്പോൾ അതിൻ്റെ ഫോർമുല എന്താ? ഇ എസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നല്ലേ. അപ്പം ഈ ന്യൂനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കാര്യം കേട്ടോ. സോറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മെറ്റലിലേക്ക് ഒരു എന്താ പറയുക ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്തു, മീൻസ് കുറച്ച് ഫോട്ടോൺസ് വന്ന് ഹിറ്റ് ചെയ്തു, അപ്പം പിന്നെ അവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് എമിറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതിൽ പറയുന്നതാണ് എനർജിയുടെ ഫോർമുല എന്താ? ഇ എസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. ന്യൂനെ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ന്യൂനെ നമുക്ക് സി ബൈ ലാംഡ എന്ന് എഴുതാം. ഇതൊക്കെ അവിടെ പറയുന്ന കേട്ടോ, ഇതൊക്കെ പ്ലസ് ടു ബേസിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എച്ച് സി ബൈ ലാംഡ എന്ന് എഴുതാം. ന്യൂൻ്റെ ഫോർമുല നമുക്കറിയാമല്ലോ, എന്താ പറയുക, ലൈറ്റിൻ്റെ സ്പീഡ് ബൈ വേവ് ലെങ്ത്. ഓക്കെ, ഇതിൽ സി എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, സ്പീഡ് ഓഫ് ലൈറ്റ് ആട്ടോ. അപ്പം എച്ച് സി ബൈ ലാംഡ എന്ന് എഴുതി. ഓക്കെ, ഇതാണ് അപ്പം നമ്മുടെ എന്ത് ഫസ്റ്റ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത് നമ്മളെടുക്കുന്നത് ഐൻസ്റ്റൈൻ്റെ മാസ് എനർജി റിലേഷൻഷിപ്പ്. അതെന്താ? ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ. എന്താണ് ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ? അപ്പോൾ രണ്ടും ഇ അല്ലേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ, അങ്ങനെ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് ഇ അല്ലേ, അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും ഈക്വൽ ആക്കിക്കൂടെ. അപ്പം എച്ച് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എം സി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. എച്ച് സി ബൈ ലാംഡ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? എം സി സ്ക്വയർ എന്ന് എഴുതാം. ഇത് എച്ച് ആണ് കുറച്ചുകൂടി. ഓക്കെ, എച്ച് സി ബൈ ലാംഡേനെ നമുക്ക് എന്തായിട്ട് എഴുതാം? എം സി സ്ക്വയർ എന്ന് എഴുതാം. കാരണം ഇവിടെ രണ്ടും ലെഫ്റ്റ് സൈഡിൽ രണ്ടും ഈ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിനെ ഈക്വൽ ആക്കി എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്ന് വേവ് ലെങ്ത്ത് എന്ത് കിട്ടും? ഇതിന്ന് വേവ് ലെങ്ത്ത് ലാംഡ നമുക്ക് എന്താ കിട്ടുക? ലാംഡ ഇസ് ഈക്വൽ ടു ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഇസ് ഈക്വൽ ടു ഇ സിയും ഈ സി സ്ക്വയറിൽ ഒരു സിയും പോവും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എഴുതാം കേട്ടോ, അങ്ങോട്ട് പോകുമ്പം എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വരില്ല. സിയും ഇവിടുത്തെ ഒരു സി സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പോൾ ലാംഡ എന്തായിട്ട് മാറും? ലാംഡ ഇസ് ഈക്വൽ ടു വേവ് ലെങ്ത്ത് എന്ന് ഞാൻ എഴുതിയത് ലാംഡ എന്നാണ്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം സി എന്നാവും. എന്താ വരിക? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ, കാരണം ഇവിടെ സിയും സി സ്ക്വയറും അല്ല, അപ്പം ഒരു സി നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം സി എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഡി ബ്രോഗ്ലി പറയുന്നത് എന്താ പറയുക, മേലത്തെ ഇക്വേഷൻ എന്താ പറയുക ലൈറ്റും അതേപോലെ തന്നെ മാറ്ററും അംഗീകരിക്കും എന്നാണ്. മീൻസ് ഒരു മെറ്റീരിയലിന് മാസും അതേപോലെ തന്നെ അത് മൂവ് ചെയ്യുന്നത് വി വെലോസിറ്റിയിലുമാണെങ്കിൽ വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു
നമ്മൾ നേരത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ സി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എന്തായിരുന്നു? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. പക്ഷെ നമ്മളൊരു മാറ്ററിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. നമ്മൾ സാധാ വെലോസിറ്റി ആയിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുന്നത്? എം വി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആണ്, മൊമെൻറ്റം ആണ്. അതുകൊണ്ട് നമ്മൾ വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി. അപ്പോൾ നമ്മൾ വേവ് ലെങ്ത്തിൻ്റെ കേസിൽ ഏതൊക്കെ ഫോർമുലാസ് ഓർത്ത് വെക്കണം? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ഓർത്ത് വെക്കണം. പിന്നെ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ഓർത്ത് വെക്കണം. പിന്നെ ഓർത്ത് വെക്കേണ്ട ഏതാണ്? നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഒരു റിലേഷൻ പറഞ്ഞില്ലേ, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് ടു ഇ കെ ഇൻറ്റു എം എന്നുള്ള ആ ഫോർമുല എടുക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ലാംഡയ്ക്ക് മൂന്ന് ഫോർമുല നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലോങ് ആകുന്ന എന്താ വെച്ചാൽ ഇങ്ങനെ എഴുതി പറഞ്ഞു തരുന്നത് കൊണ്ടാണ്, ഇങ്ങനെ എറേസ് ചെയ്ത് മറ്റൊക്കെ കളിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ എഴുതി കഴിയുമ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവണം, എനിക്കൊരു കംഫർട്ടബിൾ കിട്ടില്ലേ, മനസ്സിലാവണ്ടോ ഇല്ലേന്ന്. നമ്മൾ ഞാൻ എടുക്കുക പിന്നെ അപ്ലോഡ് ചെയ്യല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം. അപ്പോൾ കുറച്ചൊരു ലോങ് വീഡിയോ ആണെങ്കിലും ഒന്ന് ക്ഷമിക്കണം. അതേപോലെ തന്നെ ഇങ്ങനെ എഴുതി ഇങ്ങനെ കുത്തി വരച്ചിടുന്നതിനും ഒന്ന് ക്ഷമിക്കണം. ഫോണിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഫോണിലാണ് എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ കെമിസ്ട്രിയുടെ കീബോർഡ്സൊക്കെ നോക്കി, പക്ഷേ ഒന്നിലും അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് എല്ലാ സിമ്പിൾസും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതേപോലെ ഒരു ഡിഫറൻസ് നമുക്കിവിടെ പറഞ്ഞ് തീർക്കാനുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവും മാറ്റർ വേവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അസോസിയേറ്റഡ് ആണ്. മീൻസ് ആ ഒരു കേസിൽ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എടുക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക്കും ഇലക്ട്രിക്കും ഫീൽഡും എന്തായിരിക്കും? എന്താ പറയുക, പെർപ്പെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും? പെർപ്പെൻഡിക്കുലർ ആയിരിക്കും. ഏത് ഡയറക്ഷനിലാണോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവുക? ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും. മാറ്റർ വേവ്സ് ഇതൊന്നുമായിട്ട് അസോസിയേറ്റഡേ അല്ല. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് പ്രത്യേകിച്ച് ഒരു പ്രൊപ്പഗേഷന് വേണ്ടി ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ മാറ്റർ വേവ്സിന് എന്താവശ്യമുണ്ട്? മീഡിയത്തിന് വേണ്ടി, സോറി, പ്രൊപ്പഗേഷന് വേണ്ടി ഒരു മീഡിയം ആവശ്യമുണ്ട്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താ, സെയിം വെലോസിറ്റി ആയി വെച്ചിട്ടാണ് ട്രാവൽ ചെയ്യുക. പക്ഷെ മാറ്റർ വേവ് ട്രാവൽ ചെയ്യുക ഡിഫറെൻറ്റ് വെലോസിറ്റീസിലാണ്. ഓരോന്നിനും ഓരോ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. പിന്നെന്താ നാലാമത്തെ എന്താ പറയുന്നത്? ദീസ് ഹാവ് വെരി ഹൈ വെലോസിറ്റി. വളരെ വലിയ വെലോസിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸ ആണ്. നമ്മൾ ഏറ്റവും എന്താ പറയുക, ഹൈ വെലോസിറ്റി ആയിട്ടുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റിയൊക്കെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിൽ കാണാം. പക്ഷെ മാറ്റർ വേവിന് നമുക്ക് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റീനേക്കാളും കുറഞ്ഞ എന്താ പറയുക വെലോസിറ്റി ഉള്ള വേവ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ലാർജ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ടാവും. അവരുടെ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് c/ν ആണ്. അതേനേരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കേസാണേ പറയുന്നത് അവർക്ക് ലാർജ് വേവ് ലെങ്ത് ഉണ്ടാവും. അവരുടെ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാ ഇവിടെ ഉണ്ട്, c/ν ആണ്. പക്ഷേ ഇവർക്ക് എന്ന് പറയുമ്പം അത്ര വലിയ വേവ് ലെങ്ത് ഉണ്ടാവില്ല, ഷോർട്ടർ വേവ് ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. അവരുടെ ഡി ബ്രോഗ്ലി റിലേഷൻ പ്രകാരം വേവ് ലെങ്ത് എന്താണ്? h/mv ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ഈ ഒരു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു 5-6 പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പം തന്നെ വീഡിയോ നല്ല വലുതാവും കേട്ടോ. ആ പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അടുത്തും കൂടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലുതാവും. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എഴുതിയിട്ടാലും ആ ഒരു പേപ്പറിൻ്റേതായ ഒരു ഡൾനെസ് ഉണ്ടാവില്ല, ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ലൈറ്റ് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ അതേപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഹാസ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് 1 ആംസ്ട്രോൺ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് ലാംഡ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ് തന്നത്? 1 ആംസ്ട്രോൺ എന്നാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ വൺ ആംസ്റ്റൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടെൻ അല്ലേ? ഇതൊക്കെ നമുക്ക് കോമൺലി അറിയേണ്ട കാര്യം കേട്ടോ. വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടെൻ മീറ്ററാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തന്ന ഇൻഫർമേഷൻ സൈഡിലായിട്ട് ഇങ്ങനെ എഴുതുക, എന്നിട്ട് നമുക്കതിൽ എന്തെങ്കിലും കൺവേർഷൻസ് ഉണ്ടോ നോക്കുക. ഇപ്പോൾ നമ്മളിതിനെ മീറ്ററിലേക്ക് ആക്കില്ല, അതേപോലെ എന്തെങ്കിലും കൺവേർഷൻസ് ഉണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് തന്നിട്ടുള്ള നെക്സ്റ്റ് വാല്യൂ ഇതാ, എച്ച് തന്നിട്ടുണ്ട്, പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 6.6 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 34 ജൂൾ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? മൊമെൻറ്റം. അപ്പം മൊമെൻറ്റും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ഏതാ? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ലാംഡ അറിയാം, അതുകൊണ്ട് നമ്മളോട് ആരെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? മൊമെൻറ്റമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താണ്? പി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്ന് എഴുതുകയാണ്. ഓക്കെ, എച്ച് എത്രയാണ് തന്നിരിക്കുന്നത്? 6.6 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 34 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 10 മീറ്റർ. ഇത് ജൂൾ സെക്കൻഡ് ആണ്. അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇൻറ്റു ആണ് കേട്ടോ, ചെറിയ ചെറിയ. ഓക്കെ, എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഒരു കാര്യം ഇങ്ങനെ വെറുതെ വായിച്ചിട്ട് പോയിട്ട്, ഒരു പ്രോബ്ലം വെറുതെ വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 6.66 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 34 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 10 മീറ്റർ എന്ന് വന്നില്ലേ? ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 6.6 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 24. ഓക്കെ, അപ്പോൾ എക്സ്പോണൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഇനി വേണേ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ സൈഡ് ഒന്ന് എറേസ് ചെയ്യുന്നുണ്ട്. അതോ ഈ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്തിരിക്കുന്നത്. ഞാനുണ്ടല്ലോ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ കഴിയുകയാണെങ്കിൽ അപ്പം തന്നെ ഒന്ന് എഴുതി വെക്കാൻ നോക്കുക, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഞാൻ ചെയ്ത് നോക്കി ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബെനിഫിറ്റ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം, നമ്മൾ ഏതൊരു പ്രോബ്ലം ആയിക്കോട്ടെ, നമ്മളൊരു പ്രാവശ്യം നോക്കി ചെയ്യുക, അതിനുശേഷം നമ്മൾ സ്വയം ട്രൈ ചെയ്യുക. ആ സ്വയം ട്രൈ ചെയ്യുമ്പോഴേ നമ്മൾ മിസ്റ്റേക്ക് എന്താ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉപകാരം ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ ഇതാണ് വരിക, 6.6 ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് 24 kg മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് ആൻസർ വരിക. ഓക്കെ, നമ്മൾ ഞാൻ ഈ എക്സ്പോണൻസ് മീൻസ് 10^-34 10^-10 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാണിച്ചുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഉപയോഗിക്കുമ്പം ഒറ്റയടിക്ക് ഈ വാല്യൂ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാത്രമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാച്ചാൽ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 10^-34 ഡിവൈഡഡ് ബൈ 10^-10 എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ഇവിടെ ഒന്ന് എറേസ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഈ ഒരു എക്സ്പോണൻറ്റ് മാത്രം ഒന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ എറേസ് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്ഥലം കിട്ടുന്നില്ല പറഞ്ഞുതരാം. അതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ദാ 10^-34. അപ്പം ഒരു സംഭവം, a^m / a^n എന്നാണ് വരുന്നതെങ്കിൽ a^m - n എന്നാണ് എക്സ്പോണൻറ്റ് റൂള്. അപ്പോൾ ഇവിടെ 10^-10 അല്ലേ, അപ്പോൾ ഇത് മേലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക? 10^-34 - -10 എന്ന് വരൂലേ. അപ്പം നമുക്കത് എന്തായി മാറും അവിടെ? 10^-34 + 10 ആവില്ലേ? അങ്ങനെ ആകുമ്പോൾ എന്തായി? 10^-24 എന്ന് വന്ന്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് പറയുന്നത്. ഇങ്ങനെ എക്സ്പോണൻസിന് കുറേ റൂൾസ് ഉണ്ട്. ഇപ്പം a^m (a^n) എന്നാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? a^mn എന്നാണ് പറയുക. ഓക്കെ, ഇനി ഇനിയിപ്പം ഏതാ? a^m² (a^n) മീൻസ് ഹോൾ സ്ക്വയർ എൻ എന്ന് വന്നാലും a^mn തന്നെ എടുക്കുക. ഇനി വേറെ ഏതെങ്കിലും വരുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് തരണ്ട കേട്ടോ. അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോളൂ.
അപ്പം ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നമുക്ക് ഇതിൽ എക്സ്പോണൻസ് നമുക്ക് എപ്പോഴും കെമിസ്ട്രിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എങ്ങനെ എക്സ്പോണൻസ് ചെയ്യാമെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം, ആദ്യത്തെ ആ ന്യൂമറിക്കൽ പാർട്ട് നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ എക്സ്പോണൻസ് നമ്മൾ സ്വയം ചെയ്ത് ഇട്ടാൽ മതി. എന്നിട്ട് പൊസിഷൻ കറക്റ്റാക്കി, മീൻസ് ഡെസിമലിൻ്റെ പൊസിഷൻ കറക്റ്റാക്കാൻ അറിയുമെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ ആ ആൻസർ എഴുതി യൂണിറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ. യൂണിറ്റ് എഴുതി അണ്ടർലൈൻ ചെയ്യുക, ഇതാണ് ആൻസർ എന്നുള്ളതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത്. നമ്മളോട് വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വേവ് ലെങ്ത് ഓഫ് എ മാറ്റർ അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ ഓഫ് മാസ് തന്നിട്ടുണ്ട്. മാസ് എത്ര തന്നിരിക്കുന്നത്? 10 gram എന്നാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്, 1000 cm സെക്കൻഡ് ഇൻവേഴ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ആദ്യം നമുക്ക് സൈഡിൽ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, കിട്ടിയ വാല്യൂവിൽ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? മാസാണ്, മാസ് 10 gram എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തിലേക്ക് ആക്കാം? ഒന്ന് kg ആക്കാം, കാരണം നമ്മുടെ ഇതിൻ്റെ വാല്യൂ, ഏതിൻ്റെ h വാല്യൂ എന്ന് പറയുന്നത് ജൂളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് kg ആക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പം 10 raised to മീൻസ് മീറ്ററിനെ kg ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 1000 ആണ് ചെയ്യുക. അപ്പോൾ 10 raised to ഒരു 0 ക്യാൻസൽ ആവുമല്ലോ, അതുകൊണ്ട് 10 raised to -2 kg എന്ന് വരും. ഓക്കെ, ഇനി വെലോസിറ്റീനെ നമുക്ക് തന്നിട്ടുള്ളത് 1000 cm² ഇൻവേഴ്സ് എന്നാണ്. അപ്പോൾ നമുക്കതിനെ മീറ്റർ ആക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 m² ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമുക്കിവിടെ എച്ചിൻ്റെ വാല്യൂ നമുക്ക് കോമൺ ആയിട്ട് അറിയാം. എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 6.6 × 10⁻²⁺ J/s. അത് നമുക്ക് തരാം തരാണ്ടിരിക്കാം, നമ്മളൊരിക്കലും ഒരു വാല്യൂ മറക്കാണ്ട് നോക്കണമേ. അപ്പം നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്തിൻ്റെ ഫോർമുല എന്താ? λ × എന്തിൻ്റെ ബേസാണ്? നമുക്ക് എന്താ തന്നിരിക്കുന്നത്? മാസും വെലോസിറ്റിയും. അപ്പോൾ വേവ് ലെങ്ത് മാസും വെലോസിറ്റിയും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോർമുല ഏതാ? h/mv എന്നുള്ളതല്ലേ. അപ്പോൾ h നമുക്കറിയാം എത്രയാണ്? 6.6 × 10⁻³⁴ ഡിവൈഡഡ് ബൈ 10⁻²⁰ × 10. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? ഇത് നിങ്ങൾ എന്താ പറയുക, എക്സ്പോണൻസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, മീൻസ് ഇവിടെ 10⁻²⁰ × 10 മേലെ ഒന്നും ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താ? 10⁻²⁹ ഉണ്ടെന്നാ. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ വന്നിരിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10⁻²⁻ + 1 വരെ. അപ്പോൾ എന്താവും? 10⁻²⁻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വെറുതെ ഒന്ന് ചെയ്ത് കാണിച്ചാൽ 6.6 × 10⁻³⁴ ഡിവൈഡഡ് ബൈ 10⁻²⁰ + 1 വരും. അപ്പോൾ അതെന്തായിട്ട് മാറും? 10⁻²⁹ ആയിട്ട് മാറും. ഇനി നമ്മളതിനെ മേലേക്ക് എടുക്കുക. ഞാൻ ഈ സൈഡ് എറേസ് ചെയ്യണേ. ഞാൻ ജസ്റ്റ് ഒരു ഈ പ്രോബ്ലം കൂടി പറയുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും കേട്ടോ ഈ ഒരു എക്സ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടി. അപ്പോൾ 6.6 × 10⁻³⁴ × 10⁻²⁹ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനെ മേലേക്ക് എടുക്കുമ്പോൾ എന്തായി? 6.6 × -1 മേലേക്ക് എടുക്കുമ്പോൾ 10⁻³³ എന്നായി മാറി. അപ്പോൾ 6.6 × 10⁻³³ ആണ് എന്ത്? -33 വേണേ. 10⁻³³ ആണ് എന്ത്? ആൻസർ. ഓക്കെ, വേവ് ലെങ്ത് എന്ന് പറയുന്നത് 6.6 × 10⁻³³ ആണ്. അപ്പോൾ ഇതും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എക്സ്പോണൻസ് പറഞ്ഞ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാവില്ല വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് കംഫർട്ട്, നിങ്ങൾക്കിത് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷേ കിട്ടുന്ന ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് മസ്റ്റ് ബി ദ വെലോസിറ്റി ഓഫ് എ ബീം ഓഫ് ഇലക്ട്രോൺസ് ഇഫ് ദേ ആർ ഡിസ്പ്ലേഡ് ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് 10 mm അല്ലാതെ നാനോമീറ്റർ ആണ് കേട്ടോ. nm ആണ് നാനോമീറ്റർ. പിന്നെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. എത്രയാണ്? 9.1 × 10⁻³⁹ ആണ് ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് ഒരിക്കലും തരുന്ന നമ്മൾ പ്രതീക്ഷിക്കരുത്. അതും നമുക്ക് ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 9.1 × 10⁻³⁹ kg. ഓക്കെ, ചിലപ്പോൾ നമുക്ക് തന്നിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണം ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് അത് പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വെലോസിറ്റി അല്ലേ.
അയ്യോ വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അതേപോലെ വേവ് ലെങ്ത്തും മാസ് ഓഫ് ഇലക്ട്രോണും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കാം. ആദ്യം മാസ് ഓഫ് ഇലക്ട്രോൺ എഴുതി വെക്കാം. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ് തന്നിരിക്കുന്നത്? 9.1 × 10⁻³⁻³ കെ ജിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കെ ജി ആണ് നമ്മളിനി അതിനെ മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഇനി നമുക്ക് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നത്? 10 നാനോമീറ്റർ. അപ്പോൾ ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ എന്താ ചെയ്യുക? നാനോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? × 10⁻⁹ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 10 × 10⁻⁹ ചെയ്തു. അപ്പോൾ ഇവിടെ ഇതിന് മേലെ എന്താ പറയുക, 1 ഉണ്ടാവും. നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ അവിടെ 1 ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ 1 + −9 എന്ന് വരുമ്പോൾ എത്രയാണ് വരിക? 10⁻⁸ നാനോമീറ്റർ ആണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫോർമുല എന്താ? λ = h/mv എന്നാണ്. അപ്പോൾ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? വിനെയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ v = h/mλ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എത്ര? 6.6 × 10⁻³⁴ ഡിവൈഡഡ് ബൈ മാസ്. നമുക്ക് എത്ര അറിയാം? 9.1 × 10⁻³⁹ × 10⁻⁸ എന്ന് വരും. അപ്പം ഇവിടെ നമ്മൾ എക്സ്പോണൻസ് എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ മീൻസ് താഴത്തെ ഭാഗത്തെ എക്സ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. എന്നിട്ട് മേലേക്ക് കൊണ്ടുവരുമ്പം ആ ആൻസറിനെ നമ്മൾ മൈനസ് ചെയ്യണം. പിന്നെ സൈൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. നെഗറ്റീവാണ് മേലോട്ട് പോകുന്നതെങ്കിൽ, ഓൾറെഡി നെഗറ്റീവ് എക്സ്പോണൻ്റ് നെഗറ്റീവ് ആയിട്ടുള്ളതാണ് മേലേക്ക് പോകുന്നതെങ്കിൽ അവിടെ എത്തുമ്പോൾ പ്ലസ് ആയിരിക്കും ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു സൈൻ ഡിഫറൻസ്, നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ള ആ സൈൻ ഡിഫറൻസ് ഒന്ന് ചിന്തിക്കണമേ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ്? ഞാൻ ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കില്ല. 7.252 × 10⁴ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്കിവിടെ കിട്ടുന്ന വെലോസിറ്റി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് വേഗം അങ്ങ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കാൽക്കുലേറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഓഫ് മാസ് 9.1 × 10⁻³⁹ മൂവിങ് വിത്ത് വെലോസിറ്റി ഓഫ് 5.9 × 10⁵ മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? വേവ് ലെങ്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇലക്ട്രോണിൻ്റെ മാസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പം മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തന്ന വാല്യൂ. എത്രയാണ് മാസ്? എത്രയാണ്? 9 × 10⁻³⁹ കെ ജി. വെലോസിറ്റി തന്നിട്ടുണ്ട് 5.9 × 10⁵ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. വേവ് ലെങ്ത്തിൻ്റെ ഫോർമുല നമുക്കറിയാലോ, λ = h/mv. അപ്പം എച്ചിൻ്റെ വാല്യൂ നമുക്കറിയില്ലേ? 6.6 × 10⁻³⁴ ഡിവൈഡഡ് ബൈ എന്തൊക്കെയാണ് വരേണ്ടത്? 9.1 × 10⁻³⁹ × 5.9 × 10⁵ എന്ന് വരണം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ അവരെന്താ 10⁸ എന്ന് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളോട് ഓൾറെഡി വെലോസിറ്റീൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. അവരെടുത്തപ്പോൾ എന്തോ തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ? 5.9 × 10⁵ ചെയ്യണം. അപ്പം ടെക്സ്റ്റിൽ അവർ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വെലോസിറ്റി അവർ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത തെറ്റാണ്. പക്ഷേ ആൻസർ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. =1.234 × 10⁻⁹ മീറ്റർ. എനിക്ക് തോന്നുന്നു അവർക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മാത്രം തെറ്റിപ്പോയതാണ്. ഇനി ആൻസർ തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം ഇത്ര മതി വീഡിയോ, ഇനിയും ചെയ്താൽ ലോങ് ആയിപ്പോവും. അപ്പം ഇതിൽ പ്രോബ്ലംസും അതേപോലെ തന്നെ ആ ഡെറിവേഷനൊക്കെ വന്നുകൊണ്ടാണ് കുറച്ച് ലോങ് ആയിപ്പോയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ക്ലിയർ ആയിട്ട് പഠിക്കൂ.
അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഇനി പേഴ്സണലായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.